അത് പറഞ്ഞപ്പോൾ എനിക്കൊരു ചോദ്യം ഉന്നയിക്കാനുള്ളത്, അയ്യപ്പ സേവാ സംഘത്തിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് ആയിട്ട് അരുദാസേട്ടൻ പ്രവർത്തിക്കുന്നു, അയ്യപ്പ ശബരിമലയിലേക്ക് ദർശനത്തിന് പോകുന്ന നിരവധി പിന്നെ ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുന്നു, ഇങ്ങനെയുള്ള സൽക്കർമ്മം ചെയ്യുന്നതോടൊപ്പം ഒരു വർഷം പോലും പരമാവധി അയ്യപ്പ ദർശനം മുടക്കാത്ത ഒരാൾ കൂടിയാണ് അരുദാസേട്ടൻ. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴും ഒരിക്കലും ഒരു മതത്തിൻ്റെ പേരിൽ അരുദാസേട്ടൻ എവിടെയും ബ്രാൻഡ് ചെയ്യപ്പെട്ടിട്ടില്ല, അതെന്തുകൊണ്ടായിരിക്കും? ഈ ഗാന്ധിയൻ മൂല്യങ്ങളിൽ അടിയുറച്ചുകൊണ്ട് തന്നെയായിരിക്കും. അല്ല, അതിന് വേറെ ഇമ്പോർട്ടൻ്റ്. ഇപ്പോൾ നിങ്ങൾ വന്ന് ഞാൻ ഡ്രസ്സ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരണമെന്ന് വിചാരിച്ചു. എൻ്റെ ഈ അരയിൽ കിടക്കുന്ന ബെൽറ്റ് പച്ച ബെൽറ്റാണ്. എനിക്ക് 18-ാമത്തെ വയസ്സായപ്പോൾ 200 കഷ്ണം പറമ്പും നിലവും ഉണ്ടായിരുന്ന എൻ്റെ ആ സുഹൃത്തുക്കൾ മുഴുവൻ നോക്കിയിരുന്നത് കുഞ്ഞുമരക്കാർ എന്ന് പറയുന്ന ഒരു കാര്യസ്ഥനായിരുന്നു. ആ കാര്യസ്ഥൻ കെട്ടിച്ച ബെൽറ്റ് ഇന്നും എൻ്റെ അരയിൽ ബെൽറ്റ് പൊട്ടിയാൽ എൻ്റെ സ്നേഹിതന്മാർ ബെൽറ്റ് എനിക്ക് എത്തിച്ചേരാറുണ്ട്. ഇപ്പോഴും എൻ്റെ അടുത്തുണ്ട്. ആ ബെൽറ്റാണ് എൻ്റെ അരയിൽ. അതിനും ഒരു ചരിത്രമുണ്ട്. അച്ഛനില്ലാതെ അമ്മ വളർത്തുകയാണ്. അച്ഛൻ ചെറുപ്പത്തിലായിരിക്കും, ഇപ്പോൾ കിടക്കണ്ട, ചെറുപ്പത്തിൽ അച്ഛൻ മരിച്ചുപോയി. കണ്ണെത്താത്ത ഭൂമി. എൻ്റെ നാട്ടിൽ 43 കുടുംബങ്ങളെ ഒന്നിച്ച് ചേർത്തുകൊണ്ട് അന്ന് എൻ്റെ അമ്മ ആദ്യമായി ഒരു മുസ്ലിം പള്ളി പണി ചെയ്ത് കൊടുക്കുകയാണ്. അതാണ് പോത്തനൂർ ജുമാ മസ്ജിദ്, ഇന്ന് തല ഉയർത്തി നിൽക്കുന്ന പള്ളി. പാനക്കാട് എൻ്റെ ജ്യേഷ്ഠനെപ്പോലെ ഞാൻ സ്നേഹിക്കുന്ന പാനക്കാട് ശിഹാബ് തങ്ങൾ മരിക്കുന്നതിന് മുമ്പ് ആ പള്ളി പുതുക്കി പണി ചെയ്തു 65 ലക്ഷത്തിനോ മറ്റോ. എന്നെ വിളിച്ചു, ഹരി നീ വരണം, ഞാൻ വരുന്നുണ്ട്, നീ വന്ന് കാണണം. ഞാൻ പോയി, അവിടെ സംഘടിപ്പിച്ച സദസ്സിൽ ഞാൻ പങ്കെടുത്തു. അദ്ദേഹം പറഞ്ഞു, അമ്മ കൊടുത്ത സാധനങ്ങൾ, മരങ്ങളും മറ്റു സാധനങ്ങളൊക്കെ അതാ ഒതുക്കി വെച്ചിരിക്കുന്നു, ഒക്കെ പോയി കണ്ടോളൂ. ഞാനൊക്കെ പോയി കണ്ടു. അപ്പോൾ ഞാൻ കുട്ടിയായിരിക്കുമ്പോഴാണ് എൻ്റെ അമ്മ ആദ്യത്തെ പള്ളി, ഈ 43 കുടുംബങ്ങളെ ചേർത്തുകൊണ്ട് ആദ്യത്തെ പള്ളിയുടെ തുടക്കം കുറിക്കുന്നത്. അത് കഴിഞ്ഞ് എൻ്റെ അമ്മ അന്ന് ഞങ്ങൾക്ക് നെയ്തല്ലൂരും കൊൽപ്പാക്കരയിലും അതുപോലെ തന്നെ മാങ്ങാട്ടൂരും തണ്ടലത്തും പോത്തനൂരൊക്കെ ആയിട്ട് നിരവധി വസ്തുക്കൾ കിടക്കുകയാണ്. ഒരുപാട് സ്വത്തുക്കൾ നെയ്തല്ലൂരുണ്ട്. ആ നെയ്തല്ലൂരിലെ മുസ്ലിം കുടുംബങ്ങളെ ചേർത്തുകൊണ്ട് എൻ്റെ അമ്മ ഇന്നത്തെ പൊന്നാനി മുനിസിപ്പാലിറ്റിയിലെ 12-ാം വാർഡായിട്ടുള്ള നെയ്തല്ലൂര് അമ്മ മറ്റൊരു പള്ളി ഉണ്ടാക്കി കൊടുക്കുന്നത്. അപ്പോൾ 2 പള്ളികൾ എൻ്റെ അമ്മ ഉണ്ടാക്കി കൊടുക്കുന്നത് കണ്ടു വളർന്നവനാണ് ഞാൻ. ഇന്നതൊന്നും ആൾക്കാർ കാണുന്നില്ല. അതുമാത്രമല്ല, ഈ കുട്ടികൾക്കുള്ള ഓത്തുപലക, അന്ന് ഓത്തുപലക എന്നാണ് പറയുക, ഈ തലമുറ മനസ്സിലാക്കണതൊക്കെ ഈ ഓത്തുപലകയിലേക്ക് മദ്രസയിൽ പോകാനുള്ള ഓത്തുപലകൾ എൻ്റെ കൊലായിൽ എൻ്റെ കയ്യാലയിൽ ഒരു ആശാരിയെ വരുത്തി അമ്മ ഈ ഓത്തുപലകൾ മുഴുവൻ ഉണ്ടാക്കി മറ്റ് കാര്യസ്ഥന്മാരായ മൊയ്തു അതുപോലെ തന്നെ മൊയ്തുണ്ണി ഇവരുടെ അടുത്ത് കൊടുത്തയക്കാണ് ഇന്ന് തന്നെ വീടുകളിലേക്ക്. അതും പോരാ, എൻ്റെ സിമെൻറ്റ് മെറ്റത്ത് വെച്ചാണ് അമ്മ ഈ കുട്ടികളെ കോൽക്കളി പഠിപ്പിച്ചിരുന്നത്. കോൽക്കളി, അതുപോലെ ദമ്പുമുട്ടി പഠിപ്പിച്ചിരുന്നത്. വലിയൊരു പെട്രോമാക്സ് സ്റ്റൂളിൻ്റെ മുകളിൽ കയറ്റിയിരുത്തി അതിൻ്റെ മുകളിൽ പെട്രോമാക്സ് വെച്ച് ഇത് പഠിപ്പിക്കുന്നത് കണ്ടവനാണ് ഞാൻ. എങ്ങനെ എനിക്ക് മറ്റൊന്നിനെക്കുറിച്ച് ചിന്തിക്കാൻ കഴിയും? എൻ്റെ അമ്മ മരിക്കുന്നവരെയും വെട്ടും കുത്തുള്ള റാത്തീവ് എൻ്റെ നാലുകെട്ടിൻ്റെ മുമ്പിലുള്ള സിമെൻറ്റ് മുറ്റത്ത് അമ്മ നടത്താറുണ്ട്. ഇപ്പോൾ ഞാൻ അനുജനോട് ചോദിച്ചു, നമുക്ക് നടത്തണ്ടേ? അപ്പോൾ അനുജനും പറഞ്ഞു, സെയ്ദ് മുഹമ്മദ് തങ്ങളും പറഞ്ഞു, ഇപ്പോൾ കിട്ടാനില്ല ആളേനെ. മനസ്സിലായോ? അപ്പോൾ എൻ്റെ അമ്മ ഉണ്ടാക്കിയ ആ ബന്ധം, എൻ്റെ അമ്മയുണ്ടാക്കിയ ആ ശൃംഖല, അത് ഞാൻ മരിക്കുന്നവരെയും വിടുന്ന പ്രശ്നമില്ല. എൻ്റെ ജീവിതത്തിലെ നല്ലൊരു ഭാഗം ഈ വർഗീയതയെ ഞാൻ എതിർക്കും. കാരണം ഹിന്ദുവിൻ്റെ തത്വം എന്താണെന്നറിയാമോ? ഹിന്ദുവിൻ്റെ തത്വം ലോക സമസ്ത സുഖനോ ഭവന്തു, ലോകത്തെ എല്ലാവരും സുഖത്തോടും സമൃദ്ധിയോടും സ്നേഹത്തോടും ജീവിക്കുക. അത് തന്നെയാണ് ഖുറാനിലും പറഞ്ഞിരിക്കുന്നത്, ലക്കും ദീനക്കും വലിയ ദീൻ, നിനക്ക് നിൻ്റെ മതം, എനിക്ക് എൻ്റെ മതം. അത് തന്നെയാണ് വിവേകാനന്ദൻ പറഞ്ഞത്, അറിവുള്ളവൻ അറിവില്ലാത്തവനെ പഠിപ്പിച്ചില്ലെങ്കിൽ നിന്നെ ഞാൻ രാജ്യദ്രോഹി എന്ന് വിളിക്കുന്നു. ശ്രീനാരായണ ഗുരുസ്വാമിയും അത് തന്നെയാണ് പറഞ്ഞത്, ഒരു ജാതി ഒരു മതം ഒരു ദൈവം, പിന്നെ എന്തിന് നമ്മൾ മറ്റൊന്ന്? അങ്ങനെയാണെങ്കിൽ